വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പി എസ് സി ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ മാത്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമ്മൾ അരത്തമെറ്റിക്സ് സീക്വൻസ് ആണ് മാത്സിൽ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഇതുവരെ പഠിച്ചത് നിൽക്കട്ടെ ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആകാം അല്ലെങ്കിൽ നമ്മൾ എനിക്കിപ്പോൾ കാണുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ നിങ്ങളോട് പറയണം പുതുതായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഉരുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കിടുന്നത് മെയിനായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ അപ്പോൾ ആരെങ്കിലും വരുവാണെങ്കിൽ കൂടുതൽ ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് അത് ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളം മീഡിയം ആണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക എൻ്റെ ചെയ്യാ ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ സ്റ്റാൻഡേർഡിട്ടുണ്ടെന്നുള്ള ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ചെക്ക് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ത്രീ ഡയമെൻഷനൽ ക്ലാസ് ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് പോകരുത് വെറും സാധാരണ ക്ലാസ് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ചേച്ചി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത്ര മാത്രം കരുതിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നിരാശ ഉണ്ടാകും പിന്നീടുള്ള കാര്യം ഇതെന്ന് വെച്ചാൽ നമ്മളിന്ന് മാത്സാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുവരെയുള്ള അരത്തമെറ്റിക്സ് സീക്വൻസിൻ്റെ എൻ്റെ ക്ലാസ് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കുക അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ക്ലാസ് കണ്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പ്രയാസമാകും അതേപോലെ തന്നെ മാത്സ് ബേസിക്സ് എന്നും പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും തീർച്ചയായിട്ടും മാത്സ് പ്രയാസമുള്ളവർ മാത്സ് പ്രയാസമുള്ളവർ തീർച്ചയായിട്ടും അത് കണ്ടിരിക്കുക പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇക്വേഷൻസ് ചിലർക്കൊരു ടെൻഷനുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ കാരണം എല്ലാവരും ഒരുപോലെയല്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കാരണം ചില കുട്ടികൾക്കെങ്കിലും ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഉയ്യോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണോ പരീക്ഷയ്ക്ക് ചോദിക്കണോ ഞങ്ങൾ എന്തോ ചെയ്യും ഞങ്ങളെന്തോ ചെയ്യും എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ വരും അതുകൊണ്ട് ഞാൻ പറയുകയാണ് വലിയ കാര്യമൊന്നുമില്ല നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് മനസ്സിലായോ അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ഒക്കെ നമ്മൾ മാക്സിമം കളക്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതിലേത് രീതിയിൽ ചിന്തിക്കണം എന്ന് നിങ്ങൾ അറിയാണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിൻ അത് വർക്ക് ചെയ്തോളും മനസ്സിലായോ അത് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ചിലർക്ക് ഇക്വേഷൻസ് അറിയാം അയ്യോ അതാ എങ്ങനെ ചെയ്യണം എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നറിയത്തില്ല എന്ന് ടെൻഷനുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനും ഇട്ട് തരാം ഓക്കെ പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നറിയത്തില്ല ആ ഒരു ടെൻഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് പിന്നെ ചിലർക്ക് ഇക്വേഷൻസ് അറിയാം മറന്നു പോകുന്നു മറന്നു പോകുന്നു തീർച്ചയായിട്ടും മറക്കും അപ്പം കൂടുതൽ പ്രാവശ്യം നിങ്ങളത് ട്രൈ ചെയ്യുക കേട്ടോ പിന്നെ ഒരു കാര്യം ഇപ്പോ എസ് എസ് എൽ സിയുടെയും പ്ലസ് ടു ഒക്കെ റിസൾട്ട് വന്നിരിക്കുന്ന ദിവസങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഇതുവരെയും നിങ്ങളോട് സംസാരിക്കാത്തവർ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങൾക്ക് നോട്ട് ബുക്ക് ഉണ്ടോയെന്ന് തിരക്കാറില്ല ചിലപ്പം പേന ഉണ്ടോയെന്ന് തിരക്കാറില്ല ഫീസ് കൊടുത്തു എന്ന് തിരക്കാറില്ല എന്നിരുന്നാലും റിസൾട്ടിൻ്റെ അന്ന് നമ്മളെക്കാളും ആകാംക്ഷയാണ് ചില അലവലാതി നാട്ടുകാർക്കും ചില ബന്ധുക്കൾക്കും എത്ര പ്ലസ് ഉണ്ട് എത്ര പ്ലസ് ഉണ്ടെന്നുള്ള ഒരു നാണവും ഇല്ലാതെ ചിലപ്പോൾ ഈ ചോദിക്കുന്നവർ ചിലപ്പോൾ പാസ്സാകുകൂടി ചെയ്തിട്ടില്ലായിരിക്കും മനസ്സിലായോ അപ്പോൾ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ആണെങ്കിലും എത്ര പ്ലസ് ഉണ്ട് എത്ര എ പ്ലസ് ഉണ്ടോ ചോദിക്കും അപ്പോൾ എ പ്ലസ് അല്ല ഒരിക്കലും നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് ചിലപ്പം നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചെന്നിരുന്നാലും ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇത് പോസിറ്റീവായിട്ടുള്ളവർ എടുക്കുക അല്ലാതെ തൊണ്ടുപേപ്പറും കൊണ്ട് ക്ലാസ്സിൽ പോയിരുന്ന് വല്ലോട്ടെ നോക്കിയിരുന്ന് എഴുതുന്നുള്ള കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത് എന്നാൽ അങ്ങനെ എഴുതുന്നവരും ഉണ്ട് അത് അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ പരിശ്രമിക്കുക തീർച്ചയായിട്ടും അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇപ്പം നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് പത്ത് എ പ്ലസ് കിട്ടി കാണത്തില്ല ചിലപ്പോൾ ആറ് എ പ്ലസ് ചില കുട്ടികൾക്ക് കിട്ടത്തുള്ളൂ വിഷമിക്കുന്ന എന്തിനാ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഇല്ലേ നിങ്ങൾക്ക് അതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്ത് നയൻറ്റി പേർസെൻ്റിനെ അഭവ് വാങ്ങിച്ചു അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ ചിലപ്പം നിങ്ങൾ എത്ര കഷ്ട പഠിക്കാനൊക്കെ ഇച്ചിരി പ്രയാസമാണ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിന് നിങ്ങൾ ചിലപ്പോൾ ഫെയിൽ ഫെയിലായതിരിക്കും ഒന്നോ രണ്ടോ മൂന്നോ ചിലപ്പോൾ അഞ്ചെണ്ണത്തിന് ഫെയിലായെന്നിരിക്കുമെന്നേ അത് വലിയ കാര്യമൊന്നുമില്ല നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ട് മനസ്സിലായ സേ പരീക്ഷയുണ്ട് അതിനകത്തൊക്കെ നമുക്കൊന്ന് പാസ് മതി മനസ്സിലായോ അല്ലാണ്ട് റിസൾട്ട് അറിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നിരാശയാവേണ്ടോ അങ്ങനത്തെ എൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല കാരണം ഇവിടെ വെച്ച് നമ്മുടെ ജീവിതം സ്റ്റോപ്പ് ആകുന്നില്ല ഇനി മുന്നോട്ട് കിടക്കുക അതുകൊണ്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടും പിന്നെ കളിക്കണം ഒരുപാട് കളിക്കണം തീർച്ചയായിട്ടും കളിക്കണം അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സമയം ആത്മാർത്ഥമായിട്ട് പഠിത്തത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ദ സെക്കൻഡ് ടേം ഓഫ് ആൻ ആരത്തമറ്റിക് സീക്വൻസ് ഈസ് എയ്റ്റ് ആൻഡ് കോമൺ ഡിഫറൻസ് ഈസ് ത്രീ അതായത് ഒരു ആർത്തമാറ്റിക് സീക്വൻസിൻ്റെ സെക്കൻഡ് ടേം തന്നിട്ടുണ്ട് അതേപോലെ തന്നെ കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട് നമുക്ക് വേണ്ടതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർ തന്നിട്ടുണ്ട് എന്നിട്ട് ചോദിച്ചിട്ടുള്ളത് ഇതാണ് റൈറ്റ് ദ സീക്വൻസ് സീക്വൻസ് എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ ശ്രദ്ധിക്കുക സെക്കൻഡ് ടേം ആണ് തന്നിട്ടുള്ളത് ചിലർ ചാടി കയറി ഫസ്റ്റ് ടേം ടേമാണെന്നൊക്കെ എഴുതി എഴുതിയങ്ങ് തുടങ്ങും അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ എപ്പോഴും ഒരു ശ്രദ്ധ വേണം മാത്സിൻ്റെ കാര്യത്തിൽ എല്ലാത്തിൻ്റെ കാര്യത്തിലും വേണം കേട്ടോ അപ്പോൾ സെക്കൻഡ് ടേം എത്രയാണ് എയ്റ്റ് ആണ് കോമൺ ഡിഫറൻസ് ത്രീ ആണ് അപ്പം നിങ്ങൾക്കറിയാം അരത്തമാറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസും ഏതെങ്കിലും ഒരു ടേം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാം ഇപ്പോൾ ഇവിടെ തന്നിട്ട് തന്നിട്ടുള്ളത് സെക്കൻഡ് ടേം ആണ് അപ്പം നിങ്ങളുടെ മനസ്സിലോട്ട് വരട്ടെ സെക്കൻഡ് ടേം ആദ്യമുണ്ട് അപ്പോൾ ഫസ്റ്റ് ടേം ഇല്ല സെക്കൻഡ് ടേം ഉണ്ട് കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ തേർഡ് ടേം കിട്ടുമല്ലോ എന്ത് ചെയ്താൽ മതി ആ ഒരു ടേമിനോട് കൂടിയിട്ട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ മുന്നോട്ടുള്ളത് കിട്ടും അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ പിന്നോട്ടുള്ളത് കിട്ടും മനസ്സിലായോ അതായത് ആൻസർ എഴുതുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊന്നും എടുത്ത് എഴുതുക സെക്കൻഡ് ടേം ആണ് അതുപോലെ കോമൺ ഡിഫറൻസ് ത്രീ ആണ് സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ആൻസർ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് സാധാരണ ടീച്ചർമാർ ബോർഡിലെഴുതുമ്പോൾ കോപ്പി അടിച്ച് ആരോട്ട് എഴുതുന്ന പോലെ എഴുതിയിട്ട് കാര്യമില്ല കാരണം ഇവിടെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലാണ് കാരണം നമ്മൾ തമ്മിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നിങ്ങൾ കോപ്പി അടിക്കുന്നുണ്ടോ എടുക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് സ്ക്രീനിൽ നോക്കി ആൻസർ എഴുതാതിരിക്കുക ഓക്കെ പറയുന്നത് ശ്രദ്ധിച്ചേക്കാം അത്രേ ഉള്ളൂ ഓക്കെ അപ്പം വേനയും പേപ്പറൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ സെക്കൻഡ് ടേം തന്നിട്ടുണ്ട് സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കോമൺ ഡിഫറൻസ് ആണ് അപ്പോൾ ഇവിടെ നോക്കി നിങ്ങളുടെ ഇങ്ങനെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സീക്വൻസ് നിങ്ങളുടെ മനസ്സിലോട്ട് വരും അപ്പോൾ എയ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് കോമൺ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ കോമൺ ഡിഫറൻസ് ഇവിടെ ത്രീ എന്നാണ് തന്നിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു പോസിറ്റീവ് നമ്പറാണ് അപ്പോൾ എയ്റ്റിൻ്റെ കൂടെ ത്രീ ആഡ് ചെയ്യുമ്പോഴാണ് മുന്നോട്ടുള്ള ടേം കിട്ടുന്നത് എയ്റ്റിൽ നിന്ന് ത്രീ മൈനസ് ചെയ്യുമ്പോഴാണ് പിറയിലോട്ടുള്ള നമ്പർ കിട്ടുന്നത് നമുക്ക് ഏതൊരു സീക്വൻസ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ എയ്റ്റിൻ്റെ കൂടെ ത്രീ ആഡ് ചെയ്യുമ്പോൾ ലെവൺ കിട്ടും എയ്റ്റിൽ നിന്ന് ത്രീ മൈനസ് ചെയ്യുമ്പോൾ ഫൈവ് കിട്ടും അപ്പം നമ്മുടെ സീരീസ് എങ്ങനെയാണ് ഫൈവ് കോമൺ ഡിഫറൻസ് ത്രീ ആ അപ്പോൾ ഫൈവിൻ്റെ കൂടെ ത്രീ ആഡ് ചെയ്യുമ്പോൾ എയ്റ്റ് കിട്ടും എയ്റ്റിൻ്റെ കൂടെ ത്രീ ആഡ് ചെയ്യുമ്പോൾ ലെവൺ പിന്നെ ത്രീ ആഡ് ആഡ് ചെയ്യുമ്പോൾ ഫോർട്ടീൻ അപ്പോൾ മിനിമം നാല് ടേംസ് എങ്കിലും ഒരു സീരീസിൻ്റെ ഒരു സീക്വൻസിൻ്റെ എഴുതിയിരിക്കണം അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സീക്വൻസ് എന്താണ് ഫൈവ് എയിറ്റ് ലെവൻ ഫോർട്ടീൻ മനസ്സിലായല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു ടേമോ അല്ലെങ്കിൽ കോമൺ ഡിഫറൻസും തരുമ്പോൾ ഏത് പൊസിഷനിലുള്ള ടേം ആണെന്നുള്ളത് ശ്രദ്ധിക്കുക ചിലപ്പോൾ ഫസ്റ്റ് ആകാം സെക്കൻഡ് ആകാം അല്ലെങ്കിൽ തേർഡ് ആകാം ഓക്കെ ബി ക്വസ്റ്റ്യൻ ഇതാണ് വാട്ട് ഈസ് ദ ദൽത്ത് ടേം ഓഫ് ദി സീക്വൻസ് ഈ സീക്വൻസിൻ്റെ പന്ത്രണ്ടാമത്തെ ടേം എന്താണ് അപ്പം നമ്മൾക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് ടേം പ്ലസ് ലെവൻ ഡി ചെയ്താൽ മതി നമ്മൾ പറഞ്ഞു നൂറാമത്തെ പദം കണ്ടുപിടിക്കാൻ വേണ്ടി ഓൾറെഡി ഒരു ആത്തമറ്റിക്സ് സീക്വൻസിൻ്റെ എന്ത് ടേം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി അപ്പം ഇവിടെ പന്ത്രണ്ടാമത്തെ ടേം ആണ് ആയതുകൊണ്ട് ചോദിച്ചത് പന്ത്രണ്ടാമത്തെ ടേം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ പതിനൊന്നേ ഇൻറ്റു കോമൺ ഡിഫറൻസ് ചെയ്താൽ മതിയല്ലോ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അപ്പോൾ പതിന പന്ത്രണ്ടാമത്തെ ടേം ചോദിച്ചു കഴിഞ്ഞാൽ എഫ് പ്ലസ് പതിനൊന്ന് ഡി പതിനഞ്ചാമത്തെ ടേം ആണ് ചോദിച്ചതെങ്കിൽ എഫ് പ്ലസ് പതിനാല് ഡി ചെയ്താൽ മതിയായിരുന്നു അല്ലേ ഇവിടെ ടി ട്വൽവ് ആണ് ചോദിച്ചിട്ടുള്ളത് പന്ത്രണ്ടാമത്തെ ടേം എന്നുള്ളത് സ്മോൾ ആയിട്ട് ടി എഴുതി ട്വൽവ് എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ട്വൽവ് കൊടുത്തു അപ്പോൾ എങ്ങനെ എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻ ടു ഡി ആണ് എന്ത് ടേം ഇവിടെ ട്വൽത്ത് ടേം ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം എഫ് പ്ലസ് ലെവൻ ഡി പതിനൊന്ന് ഡി ചെയ്താൽ മതി ഫസ്റ്റ് ടേം ഫൈവ് ആണ് നമ്മൾ സീക്വൻസ് കൺട്രോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എ ക്വസ്റ്റ്യനെ അനുബന്ധിച്ച് അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻസ് എല്ലാം അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ സീക്വൻസ് കണ്ടുപിടിച്ചു ഫൈവ് എയിറ്റ് ലെവൻ ഫോർട്ടീൻ ആണ് അപ്പോൾ ഫസ്റ്റ് ടേം ഫൈവ് പ്ലസ് ലെവൺ ഇൻറ്റു കോമൺ ഡിഫറൻസ് ത്രീ ആണ് അപ്പോൾ അഞ്ചേ പ്ലസ് പതിനൊന്ന് ഇൻറ്റു മൂന്ന് പതിനൊന്നിന് കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് തേർട്ടി എന്ന് കിട്ടും അപ്പോൾ എഫ് പ്ലസ് തേർട്ടി ത്രീ അതായത് ഫൈവ് പ്ലസ് തേർട്ടി ത്രീ വിച്ച് ഈസ് ഈക്വൽ ടു തേർട്ടി എയ്റ്റ് എന്ന് ആൻസർ കിട്ടും ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ എങ്കിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സബ് ഡിവിഷൻസ് വരുന്ന അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ ഇതാണ് ദ ഓഫ് ഫസ്റ്റ് ആൻഡ് ടേംസ് ഓഫ് ആൻ അരത്തമെറ്റിക് സീക്വൻസ് ഈസ് വൺ ഫോർട്ടി അതായത് ഒരു അരത്തമാറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേമിന്റെയും ഇരുപത്തി ഒന്നാമത്തെ ടേമിന്റെയും ട്വന്റി ഫസ്റ്റ് ടേമിന്റെയും കൂടി സമ്മെന്ന് പറയുന്നത് വൺ ഫോർട്ടി ആണ് എങ്കിൽ വാട്ട് ഈസ് ദി ലെവൻ ടേം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ശ്രദ്ധിക്കുക നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം ഒന്ന് റിലാക്സ് ചെയ്ത് സമാധാനത്തോട് കൂടിയിട്ട് കാണുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടേമിന്റെയും ട്വന്റി ഫസ്റ്റ് ടേമിന്റെയും സമ് വൺ ഫോർട്ടി എങ്കിൽ വാട്ട് ഈസ് ദ ലെവന്ത് ടേം ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഇവിടെ ഫസ്റ്റ് ടേമും ട്വന്റി ഫസ്റ്റ് ടേമുമാണ് ചോദിച്ചിട്ടുള്ളത് അതായത് ഇവിടെ ട്വൻറ്റി ഫസ്റ്റ് ടേം വരെ ഉള്ളൂ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേറുള്ളതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അതായത് നമുക്ക് തന്നിട്ടുള്ള അരത്തമെറ്റിക് സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട് ഇരുപത്തിയൊന്ന് ടേംസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കണം അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേമിൻ്റെയും ട്വൻറ്റി ഫസ്റ്റ് ടേമിൻ്റെയും സമ് തന്നിട്ടുള്ളത് സോ എനിക്ക് മനസ്സിലായി ഈ അരത്തമെറ്റിക് സീക്വൻസിൽ ആകെ ഇരുപത്തിയൊന്ന് ടേംസ് ആണ് ഇപ്പോൾ ഉള്ളത് എത്ര വേണമെങ്കിലും ആകാം ഇരുപത്തിയൊന്ന് ടേംസ് ആണ് ഉള്ളത് അപ്പോൾ ട്വൻറ്റി വൺ എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ ട്വൻറ്റി വൺ എന്നുള്ളത് ഓട് നമ്പറാണോ ഒറ്റ സംഖ്യ അല്ലേ വൺ ത്രീ ഫൈവ് സെവൻ ആണ് ഓഡ് നമ്പേഴ്സ് ടു ഫോർ സിക്സ് എയിറ്റ് ആണ് ഈവൻ നമ്പേഴ്സ് അപ്പോൾ ഇവിടെ ട്വൻറ്റി വൺ എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ് അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ എന്താണ് വാട്ട് ഈസ് ദ ലെവൻത് ടേം പതിനൊന്നാമത്തെ ടേം എത്രയാണെന്നുള്ളത് നിങ്ങളെന്ന ആലോചിച്ചു നോക്കെ ആകെ ഇരുപത്തിയൊന്ന് ടേംസ് ആണുള്ളത് അപ്പോൾ ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് ഓട് നമ്പേഴ്സാണ് അപ്പോൾ ഓട് നമ്പേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയാമോ ഇപ്പോൾ കുറച്ച് ഓട് നമ്പേഴ്സ് തുടർച്ചയായിട്ടുള്ള ഓട് നമ്പേഴ്സ് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലെ ഫസ്റ്റ് ടേമിൻ്റെയും ലാസ്റ്റ് ടേമിൻ്റെയും ആവറേജ് ആയിരിക്കും മിഡിൽ ടേം എന്ന് പറയുന്നത് താണ്ടിടക്കുന്ന എന്തുവാ മനസ്സിലായോ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ടോട്ടൽ സം ഡിവൈഡ് ബൈ നമ്പർ എത്ര നമ്പറുണ്ടോ അത്ര അതായത് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം ത്രീ ഫൈവ് വൺ ത്രീ ഫൈവ് എന്ന് വെച്ചാൽ മൂന്ന് നമ്പേഴ്സ് നിങ്ങൾക്ക് തന്നു ഈ മൂന്ന് എണ്ണം എന്ന് പറയുന്നത് എന്താണ് ഓട് ആണല്ലോ അപ്പം നിങ്ങൾ നാലിച്ച് നോക്കെ വൺ ത്രീ ഫൈവ് ഫസ്റ്റ് നമ്പർ വൺ ലാസ്റ്റ് നമ്പർ ഫൈവ് ഇതിൻ്റെ ആവറേജ് ആയിരിക്കും മിഡിൽ നമ്പർ അതായത് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ വണ്ണും ഫൈവും കൂടി ആഡ് ചെയ്യുക വൺ പ്ലസ് ഫൈവ് സിക്സ് ആവറേജ് എന്ന് പറഞ്ഞാൽ ആകെ ഉള്ള സം ഡിവൈഡ് ബൈ ആകെ നമ്പർ വൺ പ്ലസ് ഫൈവ് സിക്സ് ആണ് സിക്സ് ആകെ എത്ര നമ്പർ ഉണ്ട് രണ്ട് അപ്പോൾ സിക്സ് ബൈ ടു എന്ന് പറയുന്നത് ത്രീ ആയിരിക്കും മനസ്സിലായോ മനസ്സിലായോ ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ സം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ആണ് ഇവിടിപ്പോൾ അപ്പോൾ വൺ ത്രീ ഫൈവിനകത്ത് വണ്ണിൻ്റെ ഫൈവിൻ്റെ ആവറേജ് ആയിരിക്കും ത്രീ അതുപോലെ 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 ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും ഇവിടെ ഫസ്റ്റ് ടേമിൻ്റെയും ട്വൻറ്റി ഫസ്റ്റ് ടേമിൻ്റെയും സമ്മ് തന്നിട്ടുണ്ട് എങ്കിൽ പതിനൊന്നാമത്തെ ടേം ആ ചോദിച്ചേക്കുന്നത് നിങ്ങളൊന്ന് നോക്കിക്കേ ഒന്ന് മുതൽ ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് ടേംസ് ഒന്നാമത്തെ ടേം രണ്ടാമത്തെ ടേം മൂന്നാമത്തെ ടേം നാലാമത്തെ ടേം അങ്ങനെ ഇരുപത്തിയൊന്ന് ടേംസ് ആണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മിഡിൽ ടേം അല്ലയോ പതിനൊന്നാമത്തേത് നിങ്ങളൊന്ന് ഒന്ന് ഒന്നാമത്തെ ടേം രണ്ടാമത്തെ ടേം മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് മിഡിലിൽ വരുന്ന ടേമാണ് പതിനൊന്നാമത്തെ ടേം അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ട്വൻറ്റി ഫസ്റ്റ് ടേം ഉണ്ട് അതിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെയും ലാസ്റ്റ് ടേമിൻ്റെയും ആവറേജ് ആയിരിക്കും അതായത് ഒന്നുകൂടെ പറയാം ഫസ്റ്റ് ടേമിൻ്റെയും ലാസ്റ്റ് ടേമിൻ്റെയും സമ്മിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും മിഡിൽ ടേം അല്ലെങ്കിൽ ഫസ്റ്റ് ടേമിന്റെയും ലാസ്റ്റ് ടേമിന്റെയും സമ്മെന്ന് പറയുന്നത് മിഡിൽ ടേമിന്റെ ഇരട്ടിയാണെന്നും പറയാം മനസ്സിലായോ അതായത് അടുത്ത ഞാൻ എഴുതി ക്രിയ ചെയ്ത് നിങ്ങളെ കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ അത് മനസ്സിലാവും ശ്രദ്ധിച്ചാട്ടെ ഇവിടെ നോക്കൂ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം വൺ ഫോർട്ടി എന്ന് തന്നിട്ടുണ്ട് ടി വൺ പ്ലസ് ടി ട്വന്റി വൺ ഇവിടെ ഫസ്റ്റ് ടേമിനെ നമ്മൾ ടി വൺ എന്നെടുത്തു ഇരുപത്തി ഒന്നാമത് ടേമിനെ ഞാൻ ടി ട്വന്റി വൺ എന്നും എടുത്ത് അത് എത്ര തന്നിട്ടുണ്ട് നൂറ്റി നാൽപ്പതെന്ന് തന്നിട്ടുണ്ട് അപ്പം നമുക്കറിയാം ഇവിടുത്തെ നമ്പർ ഓഫ് ടേംസ് എത്ര ടേംസ് ഉണ്ട് ഇരുപത്തിയൊന്ന് ടേംസ് ഉണ്ട് അപ്പം ഇരുപത്തി ഒന്ന് പറയുന്നത് ഓട് നമ്പറാണ് സോ എനിക്ക് മനസ്സിലായി എത്രയെങ്കിലും ഓട് നമ്പേഴ്സ് തുടർച്ചയായിട്ടുള്ള ഓട് നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത് എങ്കിൽ ഇവിടെ അരത്തമാറ്റിക് സീക്വൻസ് അപ്പം തുടർച്ചയായിട്ടുള്ളതല്ലേ വരത്തുള്ളൂ നമുക്കറിയാം കോമൺ ഡിഫറൻസ് ഉള്ളതല്ലേ അയത്തമറ്റിക് സീക്വൻസ് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേമിൻ്റെയും ട്വൻറ്റി ഫസ്റ്റ് ടൈമിൻ്റെയും സമ്മ് തന്നിട്ടുണ്ട് എങ്കിൽ അതിനെ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും മിഡിൽ ടേം ഇവിടെ ഇരുപത്തി ഒന്ന് ടേംസ് ഉണ്ട് അതിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ ടേം ആയിരിക്കും അതുകൊണ്ടാണ് ഇവർ ഏ ക്വസ്റ്റ്യൻ തന്നെ പതിനൊന്നാമത്തെ ടേം ചോദിച്ചത് മനസ്സിലായോ നമുക്ക് എപ്പോഴും മാത്സിലിങ്ങനെ ക്വസ്റ്റ്യൻ തരുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ാണ് അപ്പോൾ അത് മനസ്സിലാകാണ്ട് വേറെ രീതിയിലൊക്കെ ചെയ്ത് വെട്ടിത്തിരുത്തിയൊക്കെ ചെയ്യുമ്പോഴാണ് മാത്സിനൊക്കെ സമയം തികയാതെ വരുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റൻ കാണുമ്പോൾ ഓട് ആണ് നമ്പർ ഓഫ് ടേംസ് അപ്പോൾ ഫസ്റ്റ് ടൈമിൻ്റെയും ലാസ്റ്റ് ടൈമിൻ്റെയും കൂടെ ആവറേജ് ആയിരിക്കും ആവറേജ് എന്ന് പറഞ്ഞാൽ എന്തുവാ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും കൂടെ കൂട്ടിയിട്ട് രണ്ട് ടേം എല്ലാം ഉള്ളു അപ്പോൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടൈമും കൂടെ കൂട്ടിയിട്ട് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും മിഡിൽ ടേം മനസ്സിലായോ അപ്പോൾ ഇവിടുത്തെ മിഡിൽ ടേം എന്ന് പറയുന്നത് ആണ് സോ ടി എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം പ്ലസ് ട്വൻറ്റി ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ റ്റു ഇവിടെ സമ്മു ഓൾറെഡി തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് ക്രിയ പോലും ചെയ്യേണ്ട വൺ ഫോർട്ടി ഡിവൈഡഡ് ബൈ ടു അതായിരിക്കും മിഡിൽ ടേം അപ്പോൾ മിഡിൽ ടേം ഈസ് ഈക്വൽ ടു വൺ ഫോർട്ടി ഡിവൈഡഡ് ബൈ ടൂ അതായത് ഓഡ് നമ്പേഴ്സ് ആണ് നമ്മുടെ നമ്പർ ഓഫ് ടേംസ് എങ്കിൽ അതായത് ഒറ്റ സംഖ്യയാണ് നമ്മുടെ സീക്വൻസിന്റെ ടേംസിന്റെ എണ്ണം എങ്കിൽ ഫസ്റ്റ് ടേമിൻ്റെയും ലാസ്റ്റ് ടേമിൻ്റെയും കൂടി ആവറേജ് ആയിരിക്കും മിഡിൽ നമ്പർ അതായത് ഫസ്റ്റ് ടൈമിൻ്റെയും ലാസ്റ്റ് ടൈമിൻ്റെയും കൂടെ സംവൈഡഡ് ബൈ ടു ആയിരിക്കും മിഡിൽ നമ്പർ അല്ലെങ്കിൽ നമുക്ക് പറയാം ഫസ്റ്റ് ടൈമിൻ്റെയും ലാസ്റ്റ് ടൈമിൻ്റെയും കൂടി സമ്മെന്ന് പറയുന്നത് മിഡിൽ ടൈമിൻ്റെ ഡബിൾ ആയിരിക്കുമെന്നും ഓർത്തിരിക്കാം ഓക്കെ ഫസ്റ്റ് ടൈമിന്റെയും ലാസ്റ്റ് ടൈമിൻ്റെ സം എന്ന് പറയുന്നത് മിഡിൽ ടേമിൻ്റെ ഡബിൾ ആയിരിക്കും അതിനേക്കാളും നല്ലത് ഫസ്റ്റ് ടൈമിൻ്റെയും ലാസ്റ്റ് ടൈമിൻ്റെയും കൂടെ ആവറേജ് ആയിരിക്കും മിഡിൽ നമ്പർ ഫസ്റ്റ് ടൈമിൻ്റെയും ലാസ്റ്റ് ടൈമിൻ്റെയും കൂടെ അതിൻ്റെ സം എടുത്തിട്ട് ഡിവൈഡഡ് ബൈ ടൂ ചെയ്യുന്ന ബൈ ടു ചെയ്യുന്നതായിരിക്കും മിഡിൽ നമ്പർ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് ടേം പ്ലസ് ട്വൻ്റി ഫസ്റ്റ് ടേം വൺ ഫോർട്ടി തന്നിട്ടുണ്ട് സോ വൺ ഫോർട്ടി ഡിവൈഡഡ് ബൈ ടൂ ആയിരിക്കും സെവൻറ്റി ഓക്കെ അടുത്ത ക്വസ്റ്റ് നോക്കാം റൈറ്റ് ദി സീക്വൻസ് ഇഫ് ദ ഫസ്റ്റ് ടേം ഈസ് ടെൻ അതായത് ഈ പറഞ്ഞ സീക്വൻസിലെ ഫസ്റ്റ് ടേം ടെൻ ആണെങ്കിൽ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് കണ്ടുപിടിച്ചതേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ എ ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യനെ റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ബി ക്വസ്റ്റ്യൻ അപ്പം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് എന്തുവാ ലെവൻ ടേം പതിനൊന്നാമത്തെ ടേം സെവൻറ്റി ആണ് അപ്പോൾ ഇവർ പറഞ്ഞേക്കുവാണ് ഫസ്റ്റ് ടേം ടെൻ ആണെങ്കിൽ സീക്വൻസ് എഴുതാൻ അപ്പോൾ ഫസ്റ്റ് ടേം ടി വൺ അല്ലെങ്കിൽ എന്ന് പറയുന്നത് ടെൺ ആണ് ടി ലെവൻ എന്ന് പറയുന്നത് സെവൻറ്റി ആണ് എങ്കിൽ കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ അതായത് ഒരു അരത്തമറ്റിക് സീക്വൻസിലെ രണ്ട് ടേംസ് തന്നിട്ടുണ്ട് അതിൻ്റെ പൊസിഷനും ഉണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം വളരെ ഈസിയാണ് രണ്ട് ടേംസ് തന്നിട്ടുണ്ട് ആ ടേംസിൻ്റെ പൊസിഷനും അറിയാമെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ആ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ആ ടേംസിൻ്റെ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് അല്ലയോ ഇവിടെ ശ്രദ്ധിക്കണേ 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 ഇവിടെ ടി വൺ പത്താണ് ടി ലെവൺ സെവൻറ്റി ആണ് അപ്പോൾ ഞാനിപ്പം ടേംസിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ എഴുപതിൽ നിന്ന് പത്ത് കുറയ്ക്കുക കാരണം വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുപതിൽ നിന്നും പത്ത് കുറയ്ക്കുമ്പോൾ എഴുപതിൻ്റെ അതേ ടേം പൊസിഷൻ പതിനൊന്ന് തന്നെ തൊട്ട് താഴെ എഴുതണം മനസ്സിലായോ അതായത് എഴുപതേ മൈനസ് പത്ത് ടേംസിൻ്റെ ഡിഫറൻസ് എടുത്തു എഴുപതേ മൈനസ് പത്ത് ഡിവൈഡഡ് ബൈ പതിനൊന്നാമത്തെ ടേമും ഒന്നാമത്തെ ടേമും പതിനൊന്നേ മൈനസ് വൺ വിച്ച് ഈസ് ഈക്വൽ ടു ടെൻ മനസ്സിലായോ ഇതൊക്കെ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ വീണ്ടും 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 ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ടാണ് ക്ലാസ് കണ്ടിട്ട് ഇത് കാണാവൂ എന്ന് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഓഫ് പൊസിഷൻ എ ആ ടേമിൻ്റെ പൊസിഷൻ അപ്പോൾ ഇവിടെ എഴുപത് മൈനസ് പത്ത് എടുത്തു കഴിഞ്ഞാൽ പതിനൊന്നേ മൈനസ് ഒന്ന് എടുക്കണം ഇനി തിരിച്ച് പത്തേ മൈനസ് എഴുപതെന്ന് എടുത്താൽ ഒന്നേ മൈനസ് പതിനൊന്ന് തന്നെ എടുത്തിരിക്കണം മനസ്സിലായോ പത്തേ മൈനസ് എഴുപതെന്ന് എടുത്താൽ ഒന്നേ മൈനസ് പതിനൊന്ന് തന്നെ എടുത്തിരിക്കണം അപ്പോൾ ഇവിടെ എഴുപതേ മൈനസ് പത്തേ ബൈ ലെവൺ മൈനസ് വൺ അതായത് അറുപത് ബൈ ടെൻ എന്ന് കിട്ടും പത്തെന്ന് കിട്ടും എന്ത് അറുപതേ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സിക്സ് എന്ന് ആൻസർ കിട്ടും കോമൺ ഡിഫറൻസ് കിട്ടി അപ്പോൾ ഫസ്റ്റ് ടേം ഉണ്ട് കോമൺ ഡിഫറൻസ് ഉണ്ട് സീക്വൻസ് ഈസി ആയിട്ട് ചാടിക്കറി നമുക്ക് എഴുതരുതോ ഫസ്റ്റ് ടേം ഓൾറെഡി അവർ പറഞ്ഞു പത്താണെങ്കിൽ നിങ്ങൾ ചെയ്യൂ ചെയ്യൂന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ടേം ടെൻ ആണെങ്കിൽ കോമൺ ഡിഫറൻസ് ആണെങ്കിൽ പത്ത് പതിനാറ് ഇരുപത്തിരണ്ട് ആറ് കൂട്ടി 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 പോകാം അല്ലേ പത്ത് പതിനാറ് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് മുപ്പത്തിനാലെന്ന് കിട്ടും മനസ്സിലായോ എങ്കിൽ മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ട് പോകാം അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് ലെവൻ ടേംസ് ഓഫ് ദി സീക്വൻസ് ഈ സെയിം സീക്വൻസിൻ്റെ ആദ്യത്തെ പതിനൊന്ന് ടേംസിൻ്റെ സം കണ്ടുപിടിക്കാൻ നേരത്തെ പിടിച്ച് കൂട്ടാനിരുന്നു കഴിഞ്ഞാൽ സമയം പോകും അപ്പോൾ എന്ത് ചെയ്യാം നമുക്കറിയാം ഫസ്റ്റ് എൻ ടേംസിൻ്റെ സം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എൻ ടേംസ് എന്താണ് എൻ ടേംസിൻ്റെ സം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതായത് ഇരുപത്തി അഞ്ച് ടേംസിന്റെ സം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നൂറ് ടേംസിന്റെ സം കണ്ടുപിടിക്കാൻ ഇവിടെ പതിനൊന്ന് ടേംസിന്റെ ആണ് അപ്പോൾ എൻ ടേംസിന്റെ സം കണ്ടുപിടിക്കാൻ വേണ്ടി എൻ ബൈ ടു ഇൻറ്റു ആ ഒരു സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അറിയാം ലാസ്റ്റ് ടേം അറിയാമെങ്കിൽ എൻ ബൈ ടു ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഇവിടെ നമുക്ക് പതിനൊന്നാമത്തെ ടേം അറിയാം അതാണ് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റേ കണ്ടുപിടിച്ചത് ഫസ്റ്റ് ടേമും അറിയാം എങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അല്ലേ ഇവിടെ എളുപ്പം ഓക്കെ അപ്പോൾ പതിനൊന്ന് ടേംസിന്റെ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് സോ നമ്മൾ എന്ത് ചെയ്തു സമിൻ ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുക്കുക സമിൻ ഇക്വേഷൻ എന്താണ് എൻ ബൈ ടു ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഇവിടെ പതിനൊന്ന് ടേംസിൻ്റെയാണ് സോ എൻ ഈസ് ഈക്വൽ ടു ലെവൻ അപ്പോൾ ലെവൻ ബൈ ടു ഇൻറ്റു ഫസ്റ്റ് ടേം ടെൻ അല്ലേ ആണല്ലോ ആണല്ലോ അത് മറക്കല്ലേ ഇനിയിപ്പം ചോദിക്കും കുറച്ച് പേരുണ്ട് ചെയ്ത് വരും ഈ പത്ത് എവിടുന്ന് കിട്ടി ഈ പത്ത് എവിടുന്ന് കിട്ടി എവിടുന്ന് കിട്ടിയ അതൊട്ട് മുന്നേ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ലെവൻ ബൈ ടു ഇൻറ്റു ടെൻ പ്ലസ് ലെവൻത്ത് ടേം ഇവിടെ സെവൻറ്റി ആണ് സോ ലെവൻ ബൈ ടു ഇൻറ്റു ടെൻ പ്ലസ് സെവൻ്റി അപ്പോൾ ലെവൻ ബൈ ടു പത്ത് എഴുപത് എഴുപതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എൺപതെന്ന് കിട്ടും അപ്പോൾ പതിനൊന്ന് ബൈ രണ്ട് ഇൻറ്റു എൺപതെന്ന് കിട്ടും ഇവിടെ ചിലർക്ക് ഒരു സംശയമുള്ളൂ എന്തുകൊണ്ടെന്നറിയാവോ ഈ രണ്ട് പതിനൊന്നിൻ്റെ താഴെ ഇല്ലയോ പിന്നെ എന്തിനാ എൺപതിനും രണ്ടിനും കൂടെ എടുത്തിട്ട് വെട്ടിയേ മനസ്സിലായോ അങ്ങനെയൊക്കെ സംശയം ഉണ്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ന്യൂമറേറ്ററിലാണ് ലെവൻ ഇൻറ്റു എയ്റ്റീന് കിട്ടിയത് ബൈ ടു ആ ഒരു ബൈ ടു ന്യൂമറേറ്ററിലുള്ള എല്ലാ ടേംസിനും ബാധകമാണ് ഇവിടെ ലെവൻ ഇൻറ്റു എയ്റ്റി ബൈ ടു ആണ് സോ എൺപതിനെയും രണ്ടിനെയും കൂടെ എനിക്ക് ടു ടൈംസ് ടു വൺസ് ആ ടു സോ ഫോർട്ടി ടൈംസ് ഉണ്ട് അപ്പോൾ ടുവിനെയും എയ്റ്റീൻ്റെയും കൂടെ ക്യാൻസൽ ചെയ്ത് ഫോർട്ടി എന്ന് എഴുതി പതിനൊന്നിനെ ഫോർട്ടി കൊണ്ട് ലെവനിനെ ഫോർട്ടീൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്തു ചെയ്താൽ മതി സീറോ ഉള്ളതന്നെ നമ്മൾ ഗുണിക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സീറോ അവിടെ ഇടുക പതിനൊന്നിനെ കൊണ്ട് ഗുണിക്കുമ്പോൾ നാൽപ്പത്തി നാലെന്ന് കിട്ടും ആ ഒരു പൂജ്യം എൻ്റെ കൂട്ടത്തിടുക അപ്പോൾ നമ്മുടെ ആൻസർ എന്തെന്ന് കിട്ടി നാനൂറ്റി നാൽപ്പതെന്ന് അപ്പോൾ ഇവിടെ പതിനൊന്ന് ടേംസിനെ സം കണ്ടുപിടിക്കാൻ പറഞ്ഞു അപ്പോൾ എൻ ബൈ ടു ഇൻ ടു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഇവിടെ എൻ എന്ന് പറയുന്ന ആണ് ഫസ്റ്റ് ടേം അറിയാം ലാസ്റ്റ് ടേം അറിയാം അപ്പോൾ ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും ഇപ്പം ഞാനിത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് മനസ്സിലായി നിങ്ങളിത് ചെയ്യുമ്പോൾ ഭയങ്കര ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇനി ആർക്കെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ടെൻഷനടിക്കല്ലേ ഒന്നുകൂടെ ഒക്കെ ഒന്ന് പഠിച്ചു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും ഞാനല്ലേ പറയുന്നത് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും അപ്പോൾ ലെവൻ ബൈ ടു ഇൻറ്റു പത്തേ പ്ലസ് എഴുപത് രണ്ടും എൺപതും കൂടി വെട്ടിക്കളഞ്ഞു നാൽപ്പതെന്ന് നീട്ടി അപ്പോൾ പതിനൊന്നേ ഗുണം നാൽപ്പത് നാനൂറ്റി നാൽപ്പതെന്ന് നമുക്ക് ആൻസറും കിട്ടി ഓക്കെ എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ടും കൂടി പോകാം നമ്മളിപ്പോൾ ഈ ചെയ്ത സെയിം ഇക്വേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഡി ഡിവിഷൻ ആണ് മൊത്തം അഞ്ച് മാർഗിന്റെ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇത്രയൊക്കെ ചെയ്തിട്ട് അഞ്ച് മാർക്കേ ഉള്ളൂ എന്ന് അപ്പോൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റൻ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിലാണ് ഇത്രയും ലെങ്തിയും കാര്യങ്ങളും ഒക്കെ അപ്പൊ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ ഇതൊന്നും അത്ര വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഫൈൻഡ് വൈൻഡ് സം ഓഫ് ദി ഫസ്റ്റ് ടേംസ് ഓഫ് ദി സീക്വൻസ് ട്വന്റി ട്വന്റി ഫൈവ് തേർട്ടി അറിയാമോ ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് ആ ഒരു സീക്വൻസിന്റെ ആദ്യത്തെ ലെവൻ ടേംസിന്റെ ഫസ്റ്റ് ലെവൻ ടേംസിന്റെ സം കണ്ടുപിടിക്കാൻ അപ്പോൾ ഇവര് സീക്വൻസ് ഡയറക്റ്റ് തന്നേക്കുവാ എന്നിട്ട് പറഞ്ഞേക്കുവാ നിങ്ങൾ ഈസി ആയിട്ട് പതിനൊന്ന് ടേംസിന്റെ സം കണ്ടുപിടിച്ചോ അപ്പോൾ നമുക്കറിയാം പതിനൊന്ന് ടേംസിന്റെ എന്ന് പറയുന്നത് എങ്ങനെയാ പതിനൊന്ന് ബൈ രണ്ട് ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം അല്ലേ അല്ലേ ഒരു അർത്ഥമാറ്റിക് സീക്വൻസിന്റെ എൻ ടേംസിന്റെ സം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് എൻ ബൈ ടു ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം അല്ലേ എൻ ബൈ ടു ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം അപ്പം ഇവിടെ ഒരു കാര്യമുണ്ട് ഫസ്റ്റ് ടേം ട്വൻ്റി ആണല്ലോ കോമൺ ഡിഫറൻസ് എത്രയാണ് ട്വന്റി ട്വൻ്റി ഫൈവ് തേർട്ടി അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക ഇരുപത്തഞ്ചിൽ നിന്ന് ഇരുപത് കുറയ്ക്കുമ്പോൾ അഞ്ച് അഞ്ച് വീതം കൂട്ടി കൂട്ടി കൂട്ടിയല്ലേ പോണേ അപ്പോൾ കോമൺ ഡിഫറൻസ് ഫൈവ് അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആകെ ലെവൻ ടേംസിൻ്റെ സം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ലെവൺ ആണ് അപ്പോൾ ലെവൻ ടേം ലെവൻത്ത് ടേം പതിനൊന്നാമത്തെ പദം കണ്ടുപിടിക്കാൻ വേണ്ടി എഫ് പ്ലസ് പത്ത് ഡി ആണല്ലോ നമ്മൾ ഇത് ഓൾറെഡി പഠിച്ചതല്ലേ എഫ് പ്ലസ് പത്ത് ഡി ഇക്വേഷൻ എന്താണ് ഒരായിത്തെ മറ്റൊരു സീക്വൻസിൻ്റെ എന്ത് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി അപ്പോൾ ഇവിടെ ലെവന്ത് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി എഫ് പ്ലസ് പത്ത് ഡി എന്ന് അങ്ങ് എഴുതാം അപ്പോൾ എഫ് എന്ന് പറയുന്നത് ട്വൻറ്റി ആണ് ടെൻ ഇൻറ്റു ഇവിടെ കോമൺ ഡിഫറൻസ് ഫൈവ് ആണ് സോ ട്വൻ്റി പ്ലസ് ഫിഫ്റ്റി വിച്ച് ഈസ് ഈക്വൽ ടു സെവൻറ്റി ആണല്ലോ തൊട്ട് മുന്നേ ഉള്ളതിൻ്റെയും ലെവൻത്ത് ടേം സെവൻറ്റി തന്നെയായിരുന്നു പക്ഷേ ഇവിടെ ഉണ്ട് ഫസ്റ്റ് ടേം ട്വൻറ്റി ആണ് ആക്രാന്തം കാണിച്ച് മറ്റേ ആൻസർ ഒന്ന് ഇവിടെ എഴുതി വെച്ചേക്കല്ലേ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം ട്വൻറ്റി ലെവൻത്ത് ടേം സെവൻറ്റി കോമൺ ഡിഫറൻസ് ഓഫ് ഫൈവ് അപ്പോൾ അത് ഇട്ട് കൊടുക്കുക എസ് ഇസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എൻ എന്ന് പറയുന്നത് ലെവൺ ആണ് സോ ലെവൻ ബൈ ടു ഇൻറ്റു ഫസ്റ്റ് ടേം ട്വൻറ്റി പ്ലസ് ലാസ്റ്റ് ടേം സെവൻറ്റി ലെവൻ ബൈ ടു ഇൻറ്റു ഇരുപതും എഴുപതും ട്വൻറ്റി പ്ലസ് സെവൻറ്റി നയൻറ്റി സോ ലെവൺ ബൈ ടു ഇൻറ്റു നയൻറ്റി എങ്ങനെ ക്രിയേ ചെയ്യും ടൂവും നയൻറ്റിയും ഈവൻ നമ്പേഴ്സാണ് അതായത് എന്ത് ചുരുക്കം പറഞ്ഞാൽ തൊണ്ണൂറിൻ്റെ പകുതി എന്നല്ലയോ നയൻറ്റി ബൈ ടുവിൻ്റെ അർത്ഥം നയൻറ്റി ഇൻറ്റു ഹാഫ് അപ്പോൾ തൊണ്ണൂറിൻ്റെ പകുതി എത്ര നാൽപ്പത്തി അഞ്ച് അപ്പോൾ ലെവൺ ഇൻറ്റു ഫോർട്ടി ഫൈവ് ലെവൻ ഇൻറ്റു ഫോർട്ടി ഫൈവ് അപ്പോൾ എന്ത് കിട്ടും ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് എന്ന് കിട്ടും ഓക്കെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയാൽ മതി കൊണ്ട് ഒരു സംഖ്യ ഗുണിക്കുന്നതിന് ഈസി ഉണ്ട് ഇനി അതും പറഞ്ഞ് ഈ ഇക്വേഷൻ കൂടെ പറഞ്ഞ് കുറേ ഇഷ്ടമാക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് വിട്ടിട്ട് പറയാത്തത് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിലെ രണ്ട് ക്വസ്റ്റിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുള്ളൂ കാരണം ഞാൻ വിചാരിച്ചു കാരണം എൻ്റെ ആ ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വന്നപ്പോൾ ഇത്രയും സമയമായി അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ് ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് പല പല രീതിയിലുള്ള അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മോഡൽ എവിടെ കണ്ടാലും നിങ്ങൾ ഇനി ഇത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അത് നല്ല രീതി പഠിക്കാം ഇതുപോലെ ഒരുപാട് മെത്തേഡുണ്ട് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഉണ്ട് തീർച്ചയായിട്ടും ഞാൻ സമയം കിട്ടുന്നതുപോലെ പോലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇടാം കേട്ടോ ഓക്കെ അപ്പോൾ ആനുവൽ എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സസ് ഇടുന്നത് കഴിവിൻ്റെ പരമാവധി ഇടാൻ ഞാൻ ശ്രമിക്കാം പിന്നെ എനിക്ക് പി എസ് സിയുടെ ഏതെങ്കിലും എക്സാംസ് വരുന്ന സമയത്ത് കുറച്ച് നാൾ ഞാനൊന്നും ബ്രേക്ക് എടുക്കും എന്നുവെച്ചാൽ ഒരുപാട് നാളൊന്നും എടുക്കത്തില്ല നിങ്ങൾക്ക് അത് ഓർത്ത് ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട എക്സാം കഴിഞ്ഞിട്ട് ഫ്രീ ആവുമ്പോൾ ഒരു ദിവസം ഒരുപാട് ക്ലാസ്സും ഞാനിടാം ഉറപ്പായിട്ടും ഓക്കെ അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് മനസ്സിലായി ആരെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ടുണ്ട് എങ്കിൽ ദയവേര് നിങ്ങൾ ഫുൾ ക്ലാസ് കേട്ടുവെന്നും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലായെന്നും ഇല്ലെങ്കിൽ മനസ്സിലായില്ല എന്നുള്ളതും പറയുക മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാണ്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തൊട്ട് മുന്നേ ക്ലാസ് കേൾക്കാൻ ആദ്യമായിട്ട് കേട്ടിട്ട് അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാനൊന്നും അറിയാൻ വയനൊന്നും കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് പരിഗണിച്ചുകൊണ്ട് വേണം എനിക്ക് കമൻറ്റ് ഇടാൻ ഓക്കെ അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങൾക്ക് പൊട്ടിച്ച് അൺസബ്സ്ക്രൈബ് ആക്കണ്ട അതേപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനബിൾ ചെയ്തിട്ടേക്കാം അടുത്ത പാർട്ട് വരുമ്പോൾ തമിഴിൽ ചെക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് ആണെങ്കിൽ അത് കാണാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതൃത്തുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം